കൃഷ്ണ. ചുമക്കുള്ള മരുന്നുണ്ടോ? ഇല്ല, ചുമ കുറയാനുള്ള മരുന്നുണ്ട്. വേണ്ട വേണ്ട വേണ്ട, വിശ്വാസമായി. ഇപ്പൊ തരാം. അതെ, ഈ മരുന്ന് വെള്ളത്തിലിട്ട് രണ്ട് തവണ ആവി പിടിക്കും. ഇത് രാവിലെയും വൈകിട്ടും ആഹാരത്തിന് ശേഷം. എത്രയായി? 51 51 ആവി. ശരി. ഗുഡ് മോർണിംഗ് മുലാളി. അത്ര ഗുഡ് മോർണിംഗ് ഇല്ല. ഇന്നലെ നീ എന്താ പറയാണ്ട് ലീവ് എടുത്ത്? ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഫോണിൽ കൂടെയാണോ ലീവ് ഉണ്ടാക്കണം? അല്ല, നിങ്ങളെ മുഖത്ത് വെക്കി എനിക്ക് പറയാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട്. അയ്യോ, സത്യത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അന്ന് ലീവാക്കി. എന്ത് സാഹചര്യം? അല്ല, ഉമ്മേന്റെ പിറന്നാളേനു. അപ്പൊ വാപ്പ ലീവാക്കും, ഞാൻ ലീവാക്കില്ല, ഞാൻ വീട്ടിൽ ഒറ്റപ്പെട്ടു. മനസ്സിലാവാഞ്ഞോണ്ട് കുഴപ്പമില്ല. ഞാൻ ചോറൊക്കെ ഉണ്ടോന്നുണ്ട്. ഓ, കുറച്ച് നേരം കടയിൽ നോക്കാൻ പറ്റും. അതിനെന്താ? എനിക്ക് ടൗണിൽ പോയി സ്റ്റോക്ക് എടുക്കാനുള്ള. എടുത്തോളി. ഇന്നിപ്പോ എന്റെ തലയിലായി. രണ്ടു ദിവസമായിട്ട് നല്ല കോളാണല്ലോ അല്ലേ? കാലം തെറ്റിയ മഴ, ഒടുക്കത്തെ ചൂട്, കാറ്റ്, എന്തുകൊണ്ട് സൂക്കട്ട് പടരാൻ പറ്റിയ സാഹചര്യം. വരുന്ന വഴിക്ക് മുലാളി, ആ ബസ് സ്റ്റാൻഡ് അടുത്തുള്ള ചവറുകൂമ്പാരം കണ്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു പോയി. പകർച്ചവാദി പടരാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയി നിക്കുക. ദുഷ്ടത്തരം പറയണ്ട, സാധനങ്ങൾ ഇന്നലത്തെ ബിരിയാണി ഇങ്ങക്കും കൂടി ഉണ്ട്. എന്റെ പട്ടി തിന്ന. സ്മെല്ലുണ്ടെന്ന് തോന്നുന്നു. ആദ്യം എന്റെ ലൈലക്ക് ഒരു ഫോണ്, എന്നിട്ട് പണി. ചേട്ടാ, അതെ, എന്റെ വയറ്റിൽ നിന്ന് ഒരു സാധനം ഇങ്ങനെ ഉരുണ്ട് നെഞ്ഞത്ത് വന്ന് നിക്ക. കുറച്ചു നേരം ഇരിക്കാൻ പറ. ഒരു പച്ച ഗുളികയുണ്ട് ഇവിടെ, അത് കുടിച്ച അപ്പം മാറും. അപ്പൊ ഞങ്ങളാണ്ട് കയറി എടുത്തോളി. നിങ്ങൾക്ക് ആരായാലും ഒന്ന് പെട്ടെന്ന് എടുത്തുക. എന്നാ ഞാൻ എടുത്തു തരുന്നവരെ കാത്തി. ഗ്യാസിന്റെ ഗുളിക എന്നിട്ട് ഒന്നെ പഠിപ്പിക്ക. അല്ല, ഇവിടുന്ന് ഏത് ഭാഗത്താ എടുത്തു തരാം? അവിടെ. അത് 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 ഇത് പച്ചയ ഇതല്ലേ? തന്നെ. പേരെന്താണ്? ശുക്കൂറ്. ആ, അപ്പം പച്ച മതി, പെട്ടെന്ന് മാറിക്കിട്ടും. ആ, കണ്ടില്ലേ, കണ്ടപ്പം തന്നെ മാറിണ്ടില്ലേ? അതാ പറഞ്ഞേ, ഭയങ്കര സ്പീഡാകത്ത് വിളി. വേണ്ടേരി, എവിടെ പൈസ കൊടുക്കുന്നത്? ഇതാ അവിടെ 12 rupees. മാമാ മാമനല്ല, അരവിന്ദ്. അച്ഛാ നിൽക്കാൻ ഞാൻ നന്നായി. ആ മോള്, അതിൻ്റെ ഇടയ്ക്ക് ഒരു തെണ്ടി കുളി വാങ്ങാൻ വന്ന്. ആ, ഓഫീസിലെത്തിയോ? ഞാനെത്തി. ഞാൻ ഇവിടെ പഴയ മാറ്റം തന്നെ നോക്കാൻ അത്രയും പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ ടോണിക്ക് രണ്ട് കമ്പനിയുടെ ഉണ്ട്, രണ്ടിൻ്റെ ഫോട്ടോ ഞാൻ വാട്സപ്പിൽ അയച്ചുതരാം, എന്നിട്ട് ഏതാന്ന് തീരുമാനിച്ചിട്ട് പറയും. പൈസ ഒന്നും വേണ്ട, എനിക്കിവിടെ മരുന്നൊക്കെ ഫ്രീയാ. ഞാൻ ഈ ഷോപ്പ് തന്നെ മറച്ചു വിട്ടാലും മുലാളി ഒന്നും പറയില്ല. ഓക്കെ ഓക്കെ, ഓയിൽമെന്റ് രണ്ടു നേരം കുടിക്കി. അല്ലല്ല, പെരട്ട് എന്നാ ശരിയാ. അപ്പൊ ഞാൻ പറയുന്നതാ കള്ളല്ലേ ജോൺ? മനു, വാട്സാപ്പിൽ നീ ഓൺലൈൻ അല്ലായിരുന്നോ? ലാസ്റ്റ് സീൻ അറ്റ് 5:15 PM. എന്നിട്ട് എനിക്ക് റിപ്ലൈ ഇല്ല. ആ രേഷ്മയും സെയിം ടൈമിൽ അവൈലബിൾ. ഐ നോ. ഓ, കോയിൻസിഡൻസ് കോയിൻസിഡൻസ് ഓൾവേസ് കോയിൻസിഡൻസ്. നീ അവളോട് ചാറ്റ് ചെയ്യായിരുന്നു. ഐ നോ. യു നോ, യു നോ വാട്ട്, ഐ ജസ്റ്റ് ഐ ഡോണ്ട് നോ ദിസ് റിലേഷൻഷിപ്പ്. യു നോ വാട്ട്, ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് ടു യു. ഐ ജസ്റ്റ് ഡോണ്ട് വാണ്ട് ടു ടോക്ക് ടു യു. ലയർ, ഫിൽത്തി ലയർ. മനു, ബ്ലൂ. No, no, not brown, blue, blue. If you're happy and you know it, clap your hands. Clap, clap, clap. If you're happy and you know it, clap your hands. Clap, clap. കൊള്ളാ അല്ലേ? വളരെ നന്നായി. ഉഷാറായി. രണ്ടെണ്ണം അടിച്ചിട്ട് കേൾക്കണം, നല്ല രസം ഉണ്ടാവും അല്ലേ? പോടാ ഒന്ന്, പിള്ളേർ മുമ്പിൽ വെച്ചാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. മോൻ അങ്കിൾ പറയുന്നൊന്നും കേൾക്കണ്ട കേട്ടോ. മോന് ടീച്ചർ വേറെ എന്തൊക്കെ പഠിപ്പിച്ചത്? വേറെന്തൊക്കെ ടീച്ചർ പഠിപ്പിച്ചേ? You cheat, you liar. I don't want to talk to you. You filthy liar. ഗംഭീരായിണ്ട് മോന്റെ ടീച്ചർ. നമ്മളെ രഞ്ജി പണിക്കര ബന്ധുവാ? കടിച്ച പൊട്ടത്തെ വാക്കാണല്ലോ പറയുന്നേ അല്ലേ? മോനെ അതൊന്നും കൂടെ പറഞ്ഞേ. You cheat, you liar. I don't want to talk to you. You filthy liar. ഇതൊക്കെയാണോ പഠിപ്പിക്കുന്നത്? ചീറ്റ് വലിയ കുഴപ്പമില്ല, ലെയർ തിരക്കേടില്ല. കളി മുഴുവൻ എന്റെ മുലാളി ആ ലാസ്റ്റ് പറഞ്ഞില്ല. മോൻ ഇതൊക്കെ ആരാ പറഞ്ഞെന്ന്? ടീന മാഡം. എന്റെ മോനെ ഒന്നും പഠിക്കണ്ട കേട്ടോ, നമുക്ക് പഴയ പി ജിയിലും പറവൊക്കെ തന്നെ മതി കേട്ടോ. എന്താ പറയുന്നേനും സാറേ, പ്രിയ പറഞ്ഞത് ശരിയാ. ഇംഗ്ലീഷ് പഠിക്കാത്തതിന്റെ ബുദ്ധിമുട്ട് ഇപ്പോഴാണ് മനസ്സിലാവണേ. കുട്ടി പറയുന്നത് നല്ലതാണോ ചീത്തയാണോ ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അരവിന്ദ, സ്കൂൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അവിടെയാണ് കുട്ടിയുടെ ഭാവി. ശരിയാ. എന്താ അവിടെ? ഞാനീ അഡ്മിറ്റ്.
അഡ്മിഷന്റെ. അഡ്മിഷനോ? അതിന് കള്ളന്മാരെ പോലെ പതുങ്ങി വരുന്ന എന്തിനാ? സോറി, വലതുവശത്താ ഓഫീസ്. അറ്റൻഡർമാരൊക്കെ എവിടെ ഇരിക്കും? അറ്റൻഡർമാരോ? അതെന്തിനാ? അല്ല, ഈ വഴിക്ക് പോയപ്പോ വെറുതെ സുഖാണോ? ആ ഓഫീസിൽ എന്ന് ചോദിച്ചാ മതി, അവിടെ നിന്നറിയാം. അവിടെ ശരി. What's happening? Hello. You are there? Good morning, sir. എന്താ ഞാനിവിടെ സ്കൂളൊക്കെ ഒന്ന് കാണാനായിട്ട്. കാണാനോ? ഇതെന്താ മ്യൂസിയം ആണെന്ന് വിചാരിച്ചോ? നല്ലതാണോന്ന് അറിയാൻ. എന്ത് നല്ലതാണെന്ന്? സ്കൂളേ. അല്ല, നിങ്ങളെ ആരെയും ഇങ്ങോട്ട് കടത്തി വിട്ടത്? Who are you? അശ്വിൻ. അശ്വിൻ? ഫാദർ. ഫാദർ? അരവിന്ദ്. ഫാദർ അരവിന്ദ്? പ്രിയ മെഡിക്കൽസ്. മെഡിക്കൽസ്? ആ, ഇതെന്താണോ, ഇത് ഹോസ്പിറ്റൽ ആണെന്ന് വിചാരിച്ചു. നല്ലതാണെന്ന് പറയാം. സാറിവിടുത്തെ അറ്റൻഡർ ആണല്ലേ? അല്ല, ആണെങ്കിൽ എന്താ? നന്നായി, ഞാൻ നോക്കിയിരിക്കുന്നു. ആരോടാ ചോദിക്കേണ്ടതെന്ന് അറിയാതെ. എന്ത് ചോദിക്കാൻ? സാറിനെ കാണാനേ വന്ന. എന്തിനു? ഒരു കാര്യം. എന്ത് കാര്യം? അല്ലെങ്കിൽ എല്ലാവരെയും മുമ്പിൽ വെച്ച് അത് എന്താണോ, നമുക്ക് ആ ടോയ്ലറ്റിൽ നിന്ന് പോയാ. ഏ, അതല്ല, ചെറിയൊരു സാധനം. എന്ത് സാധനം? ഡൊണേഷൻ. ഓ, ഡൊണേഷൻ വാങ്ങിയിട്ട് മോൻ്റെ അഡ്മിഷൻ ഒന്ന് ശരിയായി തരണം. വാട്ട് നോൺസെൻസ് ആർ യു സെയിങ്? അല്ല, ഇവിടെ പ്രശ്നമാണെങ്കിൽ സാർ വീട്ടിലെ അഡ്രസ് തരാണെങ്കിൽ ഞാൻ വീട്ടിലെത്തിച്ചേരാം. സെക്യൂരിറ്റി പുള്ളിയുടെ കൊടുത്താൽ മതിയോ? ദേ, താൻ ഇവിടുന്ന് പോന്നോ, അതോ ഞാൻ പോലീസിനെ വിളിക്കണം? വേണ്ട, ഡൊണേഷൻ വേണമെങ്കിൽ കൈക്കൂലി ഇട്ടാരം. പുളിമോട് ജംഗ്ഷനിലെ ഒരു കുമാർ ടൈലറിംഗ് യൂണിറ്റ് ഉണ്ട്, അവിടെ ചെന്ന് ടൈലർ കുമാറിനെ കണ്ടാ മതി, പോലീസിലേക്ക് തരും. അഡ്മിഷന്റെ കാര്യമല്ലേ? അല്ല, ആര് പറഞ്ഞു? ഹോളി സയൻസിലെ പീറ്റർ പറഞ്ഞെന്ന് പറഞ്ഞാ മതി. ഓക്കെ. ആ, ചെല്ലു ചെല്ലു. ശരി. Thank you, Petra.